ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വഴിയൊക്കെ വിഡ്രോൾ തരുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ടൈമിൽ, അതായത് ജോയിൻ ചെയ്യുന്ന ഇന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ പുതിയതാണ്, നിങ്ങൾ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല വർക്ക്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളുക. ചെറിയൊരു എമൗണ്ട് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ യു പി ആണെങ്കിലും പേടിഎം വഴി ആണെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്ന, അതായത് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കൊക്കെ ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ ഗൂഗിൾ പേ ഉള്ളൂ, യു പി ഐ ഡി ഇല്ല. നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഹോം സ്ക്രീനിൽ തന്നെ യു പി ഐ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട് ഒരു ഐഡി. ആ ഐഡി കോപ്പി ചെയ്തിട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെറിയൊരു പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ കഴിയുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇത് രണ്ടിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിലൂടെ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് അല്ലാതെ വേറെ മണി മേക്കിംഗ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ക്യാപ്ചർ ടൈപ്പിംഗ് ചെയ്തും അതുപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമും, അതുപോലെ തന്നെ കിട്ടുന്ന എമൗണ്ട് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ത്രൂ വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്ന പുതിയ ആപ്ലിക്കേഷനാണ്. ഇത് വന്നിട്ട് ഏകദേശം 198 ദിവസമേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതിൽ എമൗണ്ട് ഏൺ ചെയ്യാനും സാധിക്കുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ ഹോം പേജിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര എന്നാണ് ലോഞ്ച് ചെയ്തത്, എത്ര പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് അവർ പേ ചെയ്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് അതിൻ്റെ ഹോം പേജിൽ തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും വി പി എൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒന്നും ഒരു മൊബൈലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യല്ല, വി പി എൻ ഒന്നും യൂസ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക, അതിനുശേഷം യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു നമ്പർ, സ്പേസ്, നിങ്ങൾ പാസ്വേഡ് ആണെങ്കിലും യൂസർ നെയിം ആണെങ്കിലും ഒരിക്കലും സ്പേസ് കൊടുക്കരുത്, ജസ്റ്റ് അത് കണ്ടിന്യൂസ് എഴുതുക. അതിനുശേഷം ഒരു നമ്പർ കൊടുക്കുക, അതായത് നിങ്ങളുടെ യൂസർ നെയിം ആയിട്ട്. പിന്നെ പാസ്വേഡ് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ട പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. സെലക്ട് ഇമേജ് ഡിസ്പ്ലേ ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ടൈംസ്. ഇവിടെ കുറച്ച് ഇമേജുകൾ കണ്ടോ, ഇതിൽ ഏറ്റവും കുറവ് ഇമേജ് ഏതിലാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ 3 എണ്ണം ഉണ്ട്, ഈ ഒരു ഇമേജ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഇമേജ് ഏതാണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത്, ഇത്. അപ്പോൾ അതിൽ 1 എണ്ണം അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം 3, 3, 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സൈൻ അപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെലക്ട് ഇമേജ് ആ ഒരു ലീസ്റ്റ് എമൗണ്ടിലുള്ള ഇമേജ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം എൻ്റർ ഇമെയിൽ ആൻഡ് എൻ്റർ പാസ്വേഡ് അത് കൊടുക്കുക, നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. അതേപോലെ തന്നെ സെലക്ട് ഇമേജ് ഡിസ്പ്ലേ ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇവിടെ നോക്കുക, ഒരുപോലെയുള്ള ഇപ്പോൾ 1, 2 ഈ ഒരു ഇമേജ് ഒരുപോലെയുള്ളതാണ്, പിന്നെ 1, 2, 3 ഇതും ഒരുപോലെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് മാത്രമാണ്, 1 എണ്ണമല്ലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്പർ കുറവുള്ളത് ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ സൈൻ ഇൻ എന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും ലോഗിൻ ചെയ്യുമ്പോൾ ചെല്ലുക. അപ്പോൾ ഇവിടെ പരസ്യം വന്നു കഴിഞ്ഞാൽ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓപ്പൺ ആകും. പരസ്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാതെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിവിടെ അക്കൗണ്ട് ബാലൻസ് അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ ഡാഷ്ബോർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏൺ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് നമുക്ക് പരസ്യം കാണാം, അതായത് മാനുവൽ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ ടൈപ്പിംഗ് ഉണ്ട്, ഷോർട്ട് ലിങ്ക്സ് ഉണ്ട്, സർവേ ചെയ്യാം, ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാനുവൽ ക്ലെയിം എന്ന ഓപ്ഷൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരിനെ ഞാൻ പറഞ്ഞില്ലെന്ന് എല്ലാവരും പറയും, ക്രിപ്റ്റോ ഫ്ലെയർ എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജിൽ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പരസ്യങ്ങൾ വരികയാണെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 to 5 സദോഷി വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അതിനിടയിൽ കുറേ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്ലാറ്റ്ഫോമും കൂടെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഡെയിലി ബോണസ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഡെയിലി ബോണസ് എങ്ങനെ ക്ലെയിം ചെയ്യണമെന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് അപ് ടു 111 സദോഷി വരെ ഏൺ ചെയ്യാം. അത് കോയിൻസ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇമേജുകൾ നോക്കുക, ഏറ്റവും കുറവ് ഇമേജ് ഏതാണെന്ന് നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട്
ടൈം ഡെയിലി ബോണസ് എന്ന ഓപ്ഷൻ കണ്ടു, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ക്യാപ്ചർ വർക്ക് വരുന്നത്. ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക, എന്നിട്ട് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ 90 സതോഷിയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. സതോഷിയുടെ വാല്യൂ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി, ഓക്കെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ പോയിട്ടുണ്ട് ഏൺ എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. മാനുവൽ ക്ലെയിമിലാണ് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ക്യാപ്ചർ ടൈപ്പിംഗ് എന്ന് പറയുന്ന വർക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹോം പേജിൽ വന്നിട്ട് ആ ഒരു ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യുക. ഇനി ക്യാപ്ചർ ടൈപ്പിംഗ് ഓരോ 11 മിനിറ്റ് ഇടവിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി 55 എണ്ണമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. താഴേക്ക് വരിക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. എല്ലാവരും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സെലക്ട് ദ ഇമേജ് ഡിസ്പ്ലേ ദ ലീസ്റ്റ് എമൗണ്ട്. ഓക്കെ, ഇവിടെ കുറേ ഇമേജ് ഉണ്ട്. അതിലേറ്റവും കുറവ് ഇമേജ് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴേക്ക് വരുന്നു. ക്ലെയിം നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പരസ്യങ്ങളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇതുപോലെ ആവശ്യമില്ലാത്ത പരസ്യങ്ങളൊക്കെ ഓപ്പൺ ആകും. അതും ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾ ആ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ക്യാപ്ചർ കറക്റ്റ് ആണെങ്കിൽ കണ്ടോ, ഇപ്പോൾ 2 സതോഷി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞു. അതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് സർഫ് ആഡ്സ്, അതായത് പരസ്യം കാണാനാണ്. ഇപ്പോൾ 30 സെക്കൻഡ്, 60 സെക്കൻഡ് കണ്ടോ, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഏകദേശം 5 സെക്കൻഡിൻ്റെ പരസ്യം ഓരോ സതോഷി വെച്ച് കിട്ടും. അത് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ ഒരു ഇൻഡു മാർക്ക് കണ്ടോ, ഇതങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങനെ പരസ്യം വന്നാൽ ക്ലിക്ക് ടു വിസിറ്റ് എന്ന ഓപ്ഷൻ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം എന്ത്, ഇവിടെ ടൈം റൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, ഈ ടൈം റൺ ആയി കഴിയുമ്പോൾ നമുക്കത് ക്ലിക്ക് എനിവേ ടു വെരിഫൈ എന്ന് കണ്ടോ, എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് എനിവേർ ടു വെരിഫൈ എന്നാണ്. അപ്പോൾ സെലക്ട് ഇമേജ് ഡിസ്പ്ലേ, ആ ഒരു ഇമേജ് നോക്കുക. ഏറ്റവും കുറവ് ഇമേജ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. കളക്ട് യുവർ റിവാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ഒരു എമൗണ്ട് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ക്യാപ്ചർ കറക്റ്റായിട്ട് കൊടുക്കണം, അത്രേ നിങ്ങൾ നോക്കി ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഏൺ എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ സർഫ് ആർട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഷോർട്ട് ലിങ്ക്സ് ആണ്, ലിങ്കുകൾ വ്യൂ ചെയ്യാൻ. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ലിങ്കുകൾ വ്യൂ ചെയ്യണം. കുറേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകണം. അപ്പോൾ എങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട്സ് കിട്ടും. അതിൻ്റെ ചിലപ്പോൾ വേറെ വേറെ സൈറ്റുകളിലേക്കൊക്കെ അത് ഓപ്പൺ ആയി പോകും, പലർക്കും അത് പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഓഫർ വോൾസ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുഞ്ഞൻ സർവേസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഈ ഓഫർ ഫോർ ഓൾ കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുക. അതുകൂടാതെ തന്നെ മൾട്ടി വോൾ ആഡ്സ്, സ്കിപ്പി ആഡ്സ്, ഇതൊക്കെ ചെയ്യാൻ കഴിയും. കാരണം ഇതിലെല്ലാം പരസ്യങ്ങൾ കാണാനുള്ള വർക്കുകളാണ് കൂടുതൽ കിട്ടുക. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ സ്കിപ്പി ആഡ്സ്, ആഡ്സ് ഫോർ ഓള്, ഇത് കണ്ടു. ഇതിൽ ക്രിപ്റ്റോ ഫെയർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വർക്കുകൾ ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് റീഡ്, നമുക്ക് ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്ന് കഴിയുമ്പോൾ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പരസ്യങ്ങൾ, നമുക്ക് കിട്ടുന്ന എമൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ടു റീഡ് എന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. 220 സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതൊന്ന് വായിക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് റീഡ് എന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, അത് വായിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഡൈസ്. ഡൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്സ് വെച്ചിട്ട് നമുക്കിതിൽ കുഞ്ഞ് ഗെയിംസ് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 96 കോയിൻസ് ഉണ്ട്. കോയിൻസിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, 96 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലെ താഴെ വന്നിട്ട് ജസ്റ്റ് ഒരു കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ബെറ്റ് അണ്ടർ ആൻഡ് ഓവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാണോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കോയിൻ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഒരു കോയിൻ വെച്ചിട്ട് എനിക്ക് 0.97 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബെറ്റ് ഓവർ അണ്ടർ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കോയിൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പ്ലേ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് കോയിൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഹോം പേജിൽ തന്നെ ഇപ്പോൾ എനിക്ക് എത്ര കോയിൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. എത്ര കോയിൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ 96 കോയിൻസ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫിനാൻസ് എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വിഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വിഡ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫ്യൂസൻ പേ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പയർ അക്കൗണ്ട് ഉണ്ട്, ബിനാൻസ് ഉണ്ട്, കോയിൻസ് ഉണ്ട്, ഇന്ത്യൻ റുപ്പീസ്, ജസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ UPI ID ഇവിടെ കൊടുക്കുക. 96, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കോയിൻസ് 96 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 രൂപയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി വാല്യൂ ആരും ചോദിക്കരുത്. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. ഇതിലെങ്ങും കൂടുതൽ എമൗണ്ട്സ് കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ കണ്ടതാണ് എനിക്ക് പരസ്യം ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം 80 കോയിൻസ് കിട്ടിയത്.
ഇപ്പോൾ 200 കോയിൻസ് ഉണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 രൂപയുടെ ബിനാൻസ് ഉണ്ട്, കോയിൻസ് ഉണ്ട്, ഇന്ത്യൻ റുപ്പീസ്. ജസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ UPI ID ഇവിടെ കൊടുക്കുക. 96 ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കോയിൻസ്, 96 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 രൂപയാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇനി വാല്യൂ ആരും ചോദിക്കരുത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. ഇതിലെങ്ങും കൂടുതൽ എമൗണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ കണ്ടതാണ് എനിക്ക് പരസ്യം. ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം 80 കോയിൻസ് കിട്ടിയത്. ഇപ്പോൾ 200 കോയിൻസ് ഉണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 രൂപയാണ്. ഓക്കെ, മിനിമം വിഡ്രോ 5000 ആണ്. ഓക്കെ, മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 5000 കോയിൻസ് ആണ്. 5000, ഓക്കെ, 5000 എന്ന് പറയുന്നത് 103 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. 2% ഫീസ് പോകും ഇന്ത്യൻ റുപ്പീസിലേക്ക്. ഓക്കെ, ഫ്യൂസൻ പേ ആണെങ്കിൽ ഞാനിപ്പോൾ ഫ്യൂസൻ പേ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്യൂസൻ പേ ആണെങ്കിൽ എത്രയാണ് മിനിമം വിഡ്രോവൽ നമുക്ക് നോക്കാം. ഓരോന്നിനും ചിലപ്പോൾ ഓരോന്നായിരിക്കും പല പ്ലാറ്റ്ഫോംസും കൊടുക്കുക. ഓക്കെ, കണ്ടോ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഫ്യൂസൻ പേ ആയിരുന്നു. അതിലേക്ക് നമുക്ക് 1000 കോയിൻസ് മതി. 1000 കോയിൻസ് നിങ്ങൾക്ക് ഒരു ദിവസം വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 1000 കോയിൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂസൻ പേയിലേക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി ഈസിയും നമുക്ക് യൂസ് ചെയ്യാൻ UPI, Paytm ഒക്കെ ആണല്ലോ നല്ലത്. ഓക്കെ, ഇപ്പോൾ ഫ്യൂസൻ പേ ആണെങ്കിൽ 1000 മതി. 1000 കോയിൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ അതൊന്നും അറിയാത്തവർക്ക് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ആക്കാം. ബിനാൻസ് ഉള്ളവർക്ക് 5000 കോയിൻ തന്നെ വേണം. ഇന്ത്യൻ റുപ്പീസിനും 5000 കോയിൻസ് വേണം എങ്കിൽ 100 രൂപയെങ്കിലും വേണ്ടേ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട്. ഫ്യൂസൻ പേ ആണെങ്കിൽ നമുക്ക് അത്രയൊന്നും വേണ്ട, 1000 സദോഷി മതി നമുക്ക് വിഡ്രോ ചെയ്യാൻ. ഇപ്പോൾ 1000 കോയിൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഞാൻ പറയാം. ഇവിടെ എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ 1000 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 20 രൂപയാണ് നമുക്ക് കിട്ടുക. ഇതിൽ 1000 കോയിൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20 രൂപയാണ്. ഓക്കെ, അപ്പോൾ 5000 എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 രൂപയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നുമില്ല. കുഞ്ഞു പരസ്യവും ക്യാപ്ചയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമോടെ കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഡെയിലി ബോണസ് നിങ്ങൾ എല്ലാവരും ക്ലെയിം ചെയ്യുക. ഹോം പേജിൽ തന്നെയുണ്ട്. ക്യാപ്ചർ ചെയ്യുക, സർവേ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു എമൗണ്ട് ഏൺ ചെയ്യാം. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇവിടെ കണ്ടോ, നമുക്കിപ്പോൾ അപ് ടു 111 സദോഷിയാണ് ഡെയിലി ബോണസ് തന്നെ കിട്ടുന്നത്. നിങ്ങൾ കണ്ടേലേ, എനിക്ക് 98 എങ്ങാണ്ടാണെന്ന് തോന്നി കിട്ടിയത്. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2 രൂപയോളം അങ്ങനെ തന്നെ നമുക്കിത് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടിപൊളി പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു മണി മേക്കിംഗ് കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.